ഇരിക്കൂ. എനിക്ക് പോകാൻ അല്പം തിടുക്കമുണ്ട്. ഓ, കാറിൽ കൊണ്ടുപോരാരുന്നുള്ള ദേഷ്യമായിരിക്കാം അല്ലേ? കാറിൽ കയറാനുള്ള കൊതിയൊന്നും എനിക്കില്ല. എന്നെ കാണാൻ ഇഷ്ടമില്ലാത്ത രതി എന്നോടൊപ്പം വരുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അതേക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ പറയാനില്ല. ഞാൻ പോകുന്നു. നിൽക്കൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്, ഞാൻ വന്ന് ടാക്സി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് പറ്റാൻ? ഇപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോയത് ആ ഹെയർ ഹോസ്റ്റസ് മിസ് രതിയല്ലേ? അതെ. നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് എന്തൊക്കെയോ പറയുന്നു കേട്ടു. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പരിചയക്കാരാണ്. അത്രേ ഉള്ളൂ? ആരൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടു. അല്ലാതൊന്നുമില്ല. ഏതായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തിന്? ഏതായാലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോഴെങ്കിലും പെൺകുട്ടിക്ക് കടന്നു വരാൻ കഴിഞ്ഞല്ലോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മിസ്റ്റർ മേനോൻ, എന്നെപ്പറ്റി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. കമല അവൾ ചെയ്ത പാപത്തിന് ശിക്ഷയും രോഗവുമായി ജയിലിൽ കഴിയുന്നു. ആ കാഴ്ച ദിവസവും കാണുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങളുടെ ജീവിതങ്ങൾ നശിപ്പിക്കുന്ന കാണുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ട് തോന്നുന്നു. നിങ്ങൾ ധൈര്യമായി മിസ്റ്ററെ വിവാഹം ചെയ്യണം. അത് പറയാൻ എളുപ്പമാണ്. എന്താ, നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നുണ്ടോ? ആവശ്യപ്പെടുന്നതും സമ്മതിക്കുന്നുവെന്നല്ല പ്രശ്നം, ആവശ്യപ്പെടാനുള്ള ധൈര്യം എനിക്കില്ല. മിസ്റ്റർ ജയനോ, എന്തുകൊണ്ടില്ല? കുട്ടികളുടെ അമ്മ മരിച്ചുപോയി എന്നാണ് ഇതിൽ കരുതുന്നത്. ജീവിച്ചിരിക്കുന്നു നമ്മൾ ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞാൽ. ഇനിയും അധികനാൾ ആ പേടി വേണ്ട. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കമലയുടെ ദിവസങ്ങൾ ഇന്നപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. അവരുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗം തകർന്നിരിക്കുന്നു അത്രേ. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും താമസിക്കുന്നത്. ഇനിയും ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ മിസ്റ്റർ മേനോൻ? ഇത്രയും നാൾ എന്റെ ജീവിതം ഹോമിച്ചത് പോരെ? വേണമെങ്കിൽ കുറെ മരുന്ന് വാങ്ങിച്ചു കൊടുത്തേക്കാം. മരുന്നോ? ഇനിയും അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ കുട്ടികളോടൊന്നിച്ച് ജയിലിൽ വന്ന് കമലയെ കണ്ടെന്ന് ആശ്വസിപ്പിച്ചാൽ മാത്രം മതി. അതുമാത്രം പറയണ്ട. മരിച്ചുപോയി എന്ന് കരുതുന്ന അവരുടെ അമ്മ ജയിലിൽ ജീവിച്ചിരിക്കുന്നു എന്ന് അവരറിയണ്ട. അത് അവരുടെ ഭാവിക്ക് കേടാണ്. ഇനിയിപ്പോൾ ഞാനെന്ത് പറയാനുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. എന്താണ്? വിവാഹം? അതെ. ഇനിയും സമയം വൈകിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് ഒന്നേ ഉള്ളൂ, സമയം. അത് മറക്കണ്ട. ഞാൻ വരട്ടെ.